നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിവാഹ ചടങ്ങുകളോടനുബന്ധിച്ച് പുതിയ പുതിയ ആഘോഷങ്ങൾ, പുതിയ പുതിയ രീതികളൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ കണ്ടിരുന്ന ഹാൽദി പോലെയുള്ള ചടങ്ങുകളൊക്കെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹ ചടങ്ങുകൾക്ക് ഒഴിവാക്കുവാൻ കഴിയാത്ത ഒരു സംഗതിയാണ് ഇപ്പോൾ മൈലാഞ്ചി കല്യാണം, അല്ലെങ്കിൽ മൈലാഞ്ചി ഇടൽ. വിവാഹത്തിന് മാത്രമല്ല, ധാരാളം ചടങ്ങുകൾക്കും അല്ലാതെയുമൊക്കെ മൈലാഞ്ചി ഇടൽ ഒരു അനിവാര്യ ഘടകം തന്നെയാണ്. ധാരാളം വിപണി സാധ്യതയുള്ള ഒരു ഉൽപ്പന്നമാണ് മൈലാഞ്ചി പേസ്റ്റുകൾ, അല്ലെങ്കിൽ ഹെന്ന കോണുകൾ. മൈലാഞ്ചി ഇടുന്നതിനാവശ്യമായ മൈലാഞ്ചി പേസ്റ്റാക്കി ഉപയോഗിക്കുവാനുള്ള എളുപ്പത്തിന് കോണുകളിൽ നിറച്ച് ലഭിക്കുന്ന ഉൽപ്പന്നം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉൽപ്പന്നമാണ് മൈലാഞ്ചി കോണുകൾ, ഹെന്ന കോണുകൾ. ഈ ഒരു ഹെന്ന കോണുകളുടെ ഉൽപാദന ചെലവും ഹെന്ന കോണുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കാവുന്ന ലാഭ സാധ്യതകളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഒരു ചെറുകിട സംരംഭം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഗാർഹിക സംരംഭം എന്ന നിലയിൽ പരിഗണിക്കുവാൻ കഴിയുന്ന ഒരു സംരംഭ സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ഈ ഒരു വിഷയത്തിൽ അനുഭവമുള്ളവരുടെ വിലയേറിയ ഉപദേശങ്ങളുമൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുന്നായി, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വീട്ടുവളപ്പിൽ നിന്ന് മൈലാഞ്ചി ചെടിയുടെ ഇലകൾ പൊട്ടിച്ച് മൈലാഞ്ചിയുടെ പേസ്റ്റ് അരച്ചുണ്ടാക്കിയാണ് എല്ലാവരും കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞിരുന്നത്. എന്നാൽ കാലം മാറി, മൈലാഞ്ചി പൗഡർ വിപണിയിൽ ലഭ്യമായി. മൈലാഞ്ചി പൗഡർ വാങ്ങി കുഴച്ച് മൈലാഞ്ചി ഇടുന്ന ഒരു കാലമുണ്ടായി. അതിനുശേഷം ഇപ്പോൾ റെഡിമെയ്ഡായി മൈലാഞ്ചി പേസ്റ്റ് ലഭ്യമാണ്. നേരിട്ട് മൈലാഞ്ചി അണിയുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സാധ്യതയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന അസംസ്കൃത പദാർത്ഥം മൈലാഞ്ചി പൗഡറാണ്, ഹെന്ന പൗഡർ. ഇത് വിപണിയിൽ പല ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്നുള്ള മൈലാഞ്ചി പൗഡറുകൾക്കാണ് ഏറ്റവും അധികം ഡിമാൻഡുള്ളത്. ഗുണമേന്മയുള്ളതും അതുതന്നെയാണ്. അതിൽ തന്നെ ഫിൽട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ, എത്ര തവണ ഫിൽറ്റർ ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വില വ്യതിയാനങ്ങളുമുണ്ട്. അപ്പോൾ 3 തവണ ഫിൽറ്റർ ചെയ്ത ഹെന്ന പൗഡർ മൊത്ത വിപണിയിൽ നിന്ന് നമുക്ക് ലഭിക്കുക കിലോഗ്രാമിന് 150 രൂപ നിലവാരത്തിലാണ്. 1 കിലോ ഹെന്ന പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഹെന്ന പൗഡർ കൂടാതെ കുറച്ച് ഉൽപ്പന്നങ്ങൾ കൂടി ആവശ്യമാണ്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ഏകദേശം 450 ഗ്രാമോളം, 400 മുതൽ 450 ഗ്രാമോളം പഞ്ചസാര ഇതിനായിട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എസൻഷ്യൽ ഓയിൽ, ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ 50 മില്ലി മുതൽ 100 മില്ലി വരെ ആവശ്യമായി വരും. കൂടാതെ അല്പം നാരങ്ങാ നീര് ആവശ്യമായി വരും. ഇനി ആവശ്യമുള്ളത് ശുദ്ധമായ വെള്ളമാണ്, അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ അനുപാതത്തിൽ, ശരിയായ അനുപാതത്തിൽ, ശരിയായ രീതിയിൽ കുഴച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഹെന്ന പേസ്റ്റ്. ഇത് കയ്യിലെഴുതുവാൻ അനുയോജ്യമായ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ പരിശീലനം ആവശ്യമാണ്. അല്ലെങ്കിൽ സ്വയം പരീക്ഷിച്ചു നോക്കി വിജയം കൈവരിച്ചതിനു ശേഷം മാത്രം ഏത് കൺസിസ്റ്റൻസിയാണ്, എത്രത്തോളം ജലാംശം ഇതിനാവശ്യമുണ്ട്, നമ്മൾ സ്വന്തമായി പരീക്ഷണം നടത്തി ശരിയായ അനുപാതവും ശരിയായ ഇളക്കൽ രീതികളും കണ്ടെത്തി മികച്ച ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനാവശ്യമായ പരിശീലനം, ഈ ഒരു വിഷയത്തിൽ അറിവുള്ളവരിൽ നിന്ന് നേടിയെടുക്കുവാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ശരിയായ കൺസിസ്റ്റൻസിയിൽ ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഹെന്ന പേസ്റ്റ് നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കും. അപ്പോൾ നിർമ്മാണം കഴിഞ്ഞാൽ ഇനി നമുക്ക് പാക്കിംഗ് ആണ്. നിർമ്മാണത്തിന് നമുക്ക് വന്നിട്ടുള്ള ചെലവ് എത്രയാണെന്ന് പരിശോധിക്കാം. 150 രൂപ ഹെന്ന പൗഡറിന് വിലയായിട്ടുണ്ട്. മറ്റെല്ലാം കൂടി ചേർത്ത് 170 രൂപ ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം 220 രൂപ നമുക്ക് ഈ ഒരു ഉൽപ്പന്നം നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി ചിലവായിട്ടുണ്ട്. അതായത് 1 കിലോ ഹെന്ന പൗഡർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെന്ന പേസ്റ്റാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏകദേശം 2 കിലോയോളം ഉൽപ്പന്നം നമുക്ക് ലഭ്യമാവും. കാരണം 450 ഗ്രാമോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്, വെള്ളം ചേർത്തിട്ടുണ്ട്, എസൻഷ്യൽ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം 2 കിലോയോളം ഉൽപ്പന്നം നമുക്ക് ലഭിക്കും. നമ്മളിത് വളരെയധികം വില കുറച്ച് ഒരു ആവറേജ് അളവിൽ കൊടുക്കുവാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ വിപണിയിലുള്ള വിലയേക്കാൾ വിലക്കുറവിൽ വിൽക്കുമ്പോഴാണ് നമുക്ക് മികച്ച കച്ചവടം ലഭിക്കുകയുള്ളൂ, കൂടുതൽ വിപണനം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഉൽപ്പന്നം 100 കോണുകളിലായി നമ്മൾ പാക്ക് ചെയ്തു. 18 മുതൽ 20 ഗ്രാം വരെ നമുക്ക് പാക്ക് ചെയ്യുവാൻ സാധിക്കും. ഏകദേശം ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ്, ഒരു കോൺ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്കുണ്ടായിട്ടുള്ള ചെലവ് 2 രൂപ 70 പൈസയാണ്. ഇത് നമുക്ക് 2 രീതിയിൽ വിപണനം ചെയ്യാം. നേരിട്ട് ഷോപ്പുകൾക്ക്, ബ്യൂട്ടി പാർലറുകൾക്ക് നേരിട്ട് വിതരണം ചെയ്യാം. അങ്ങനെ നേരിട്ട് വിതരണം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ലാഭം ലഭിക്കും. എന്നാൽ വിതരണത്തിന് കുറച്ച് ചിലവുകൾ ഉണ്ടാവും, അത് മനസ്സിൽ ഓർമ്മ ഉണ്ടായിരിക്കണം.
അതായത് നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന കോൺ എം ആർ പി ആയി 20 രൂപ വയ്ക്കുകയാണെങ്കിൽ പോലും ധാരാളം ചിലവാകും. ആവശ്യമെങ്കിൽ ഈ ഒരു ഉൽപ്പന്നം നമുക്ക് 10 രൂപയ്ക്ക് വേണമെങ്കിലും വിറ്റഴിക്കുവാൻ സാധിക്കും. അതായത് എം ആർ പി 10 രൂപയ്ക്ക് വേണമെങ്കിലും. അങ്ങനെ വരുമ്പോൾ കച്ചവടക്കാരുടെ ലാഭം കുറയും. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ എം ആർ പി വയ്ക്കുമ്പോൾ, പ്രിൻ്റ് ചെയ്യുമ്പോൾ 20 രൂപ എം ആർ പി വയ്ക്കുക. ഷോപ്പുകാർക്ക് നേരിട്ട് നമ്മൾ വിതരണം ചെയ്യുകയാണെങ്കിൽ 7 രൂപയ്ക്ക് അല്ലെങ്കിൽ 8 രൂപയ്ക്ക് നമുക്ക് അവർക്ക് നൽകുവാൻ സാധിക്കും. അവർ 10 രൂപയ്ക്കോ അല്ലെങ്കിൽ 20 രൂപയ്ക്കോ 15 രൂപയ്ക്കോ അവരുടെ ഇഷ്ടം പോലെ വിൽക്കുകയും ചെയ്യും. നമ്മളിവിടെ നേരിട്ടുള്ള കച്ചവടമല്ല പരിശോധിക്കുന്നത്. നമ്മൾ വിതരണക്കാർ വഴിയാണ് കച്ചവടം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2 രൂപ 70 പൈസ നിർമ്മാണ ചെലവും 20 രൂപ എം ആർ പിയുമുള്ള ഈ ഒരു ഉൽപ്പന്നം നമ്മൾ വിതരണക്കാർക്ക് 5 രൂപയ്ക്കാണ് വിതരണം ചെയ്യുക. അതായത് ഒരു കോണിന് 2 രൂപ 30 പൈസ ലാഭം. ഒരു ദിവസം നമുക്ക് 500 കോണുകൾ ഉണ്ടാക്കി വിതരണം ചെയ്യുവാൻ സാധിക്കും എന്ന് വിചാരിക്കുക. തുടക്കത്തിൽ അത്രയൊന്നും വിറ്റഴിക്കുവാനും സാധ്യമല്ല, അത് പ്രത്യേകം ഓർത്തിരിക്കുക. തുടക്കത്തിൽ വളരെ കുറച്ചുണ്ടാക്കി വിപണി പിടിച്ച് പതിയെ ഒരു ദിവസം 500 കോണുകൾ വിറ്റഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സംരംഭത്തെ കൊണ്ടുവരിക എന്നതാണ് ഈ ഒരു സംരംഭത്തിൻ്റെ വിജയ സാധ്യത. അങ്ങനെ 500 കോണുകൾ പ്രതിദിനം നിർമ്മിച്ച് വിതരണക്കാരിലൂടെ വിതരണം ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിദിനം 1150 രൂപ ലാഭമുണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സംരംഭ സാധ്യതയാണ്. ഒരു യൂണിറ്റ് എന്ന നിലയിൽ ഇത് നടത്തുമ്പോൾ നമ്മൾ ഹെന്ന പേസ്റ്റ് മാത്രമല്ല, കോൺ മാത്രമല്ല ഉണ്ടാക്കി വിതരണം ചെയ്യുവാൻ പോവുക. അതിനോടൊപ്പം തന്നെ ഹെന്ന പൗഡർ എന്തായാലും നമ്മുടെ യൂണിറ്റിലുണ്ട്. പൗഡറുകളും പാക്കറ്റാക്കി വിതരണം ചെയ്യുവാൻ കഴിയും. ഹെന്ന പൗഡറുകൾ 30 ഗ്രാം പാക്കറ്റാക്കി വിതരണം ചെയ്യുമ്പോൾ അതിൽ നിന്നും ഇതിനേക്കാൾ മികച്ച ഒരു ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആ വീഡിയോ കൂടി കാണാവുന്നതാണ്. അപ്പോൾ തനിയെ കോണുകൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റായിട്ടോ അതിനോടൊപ്പം ഹെന്ന പൗഡർ കൂടി പാക്ക് ചെയ്ത് വിതരണം ചെയ്യുന്ന യൂണിറ്റായിട്ടോ നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്നതേയുള്ളൂ. പതിയെ പതിയെ മറ്റ് ഉൽപ്പന്നങ്ങളും ഈ ഒരു യൂണിറ്റിൽ കൂട്ടിച്ചേർത്ത് വലിയ ഒരു സംരംഭമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാധ്യതയാണ് നമ്മളിന്ന് പരിശോധിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു സംരംഭക അവസരം മറ്റ് കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതിനായി വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.